ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायु मरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावण कुम्भकर्णहननम् एतदी ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् वाल्मीकि रामायणत्तिल् अयोध्याकाण्डत्तिल् 48-ാമത്തെ സർഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ രാമനും സീതയും ലക്ഷ്മണനും വനവാസത്തിന് പോയി. രാമനെ പിന്തുടർന്ന പൗരജനങ്ങൾ തമസാ നദീതീരത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാമനും സംഘവും വേറെ വഴിയെ കാട്ടിലേക്ക് യാത്രയായി. ഉണർന്നപ്പോൾ രാമനെ കാണാതെ അത്യന്ത ദുഃഖിതരായ പൗരജനങ്ങൾ വിലപിച്ചും അത്യന്തം ദുഃഖിച്ചും മറ്റ് ഗത്യന്തരമില്ലാതെ അയോധ്യയിലേക്ക് പട്ടണത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങേയറ്റം ദുഃഖത്തിൽ മുങ്ങിയ അയോധ്യയാണ് അവർ കണ്ടത്. നഷ്ടപ്പെട്ട വലിയ ധനം തിരിച്ചു കിട്ടിയിട്ട് ജനങ്ങൾ സന്തോഷിച്ചില്ല. മൂത്ത മകൻ ജനിച്ചിട്ട് ഒന്നാമത്തെ കുട്ടി ആൺകുട്ടി ജനിച്ചിട്ട് സ്ത്രീകൾ സന്തോഷിച്ചില്ല. സാധാരണഗതിയിൽ ലൗകികമായി ഏറ്റവും ആനന്ദം അനുഭവിക്കുന്ന സന്ദർഭങ്ങളാണ് ഈ ചൂണ്ടിക്കാണിച്ചത്. വലിയൊരു സമ്പത്ത് ഒരാൾക്ക് നഷ്ടപ്പെട്ടു, അയാൾ ദുഃഖിതനായി കഴിയുകയാണ്. അപ്പോഴാണ് ആ സമ്പത്ത് തിരികെ കിട്ടുന്നത്, അയാൾക്ക് വലിയ ആനന്ദമുണ്ടാകും. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് തൻ്റെ ഒന്നാമത്തെ പ്രസവം, അതിൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ വളരെ ആനന്ദമുണ്ടാകും. പക്ഷേ ഈ സന്ദർഭങ്ങളിലൊന്നും ആരും സന്തോഷിച്ചില്ല, എല്ലാവരും അത്യന്ത ദുഃഖിതരായി കഴിയുകയായിരുന്നു. ഗൃഹേ ഗൃഹേ രുദന്ത്യശ്ച ഭർത്താരം ഗൃഹമാഗതം വ്യഗർഹയന്ത ദുഃഖാർത്ത വാഗ്ഭിസ്തോത്രൈരിവദ്വിപാൻ. എല്ലാ വീട്ടിലും തന്നെ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞിരുന്ന സ്ത്രീകൾ, രുദന്ത്യഹ, കരഞ്ഞുകൊണ്ട് കഴിഞ്ഞിരുന്ന സ്ത്രീകൾ വീട്ടിൽ വന്ന ഭർത്താക്കന്മാരോട് വളരെയധികം ക്രോധത്തോടുകൂടി സംസാരിച്ചു. തോട്ടികളെ കൊണ്ട് ആനകളെ വേദനിപ്പിക്കുന്നത് പോലെ വാക്കുകളെ കൊണ്ട് അവർ ഭർത്താക്കന്മാരെ വളരെയധികം വേദനിപ്പിച്ചു. എവിടെ രാമൻ? രാമനെ കൂടാതെ നിങ്ങൾ എന്തിനു വന്നു എന്നും മറ്റും അവർ ചോദിച്ചുകൊണ്ട് ആനകളെ തോട്ടിയാലെന്നതുപോലെ വാക്കുകളെ കൊണ്ട് നിന്ദിച്ചു. കിന്നു തേഷാം ഗൃഹൈ കാര്യം കിം ദാരൈ കിം ധനേന വാ പുത്രൈർവാ കിം സുഖൈർവാപി ഏ ന പശ്യന്തി രാഘവം.
എവരാണോ രാഘവനെ രാമനെ നേർക്ക് കാണാത്തത്, അവർക്ക് ഗൃഹം കൊണ്ട് ഗൃഹങ്ങളെ കൊണ്ട് എന്ത് കാര്യം, പത്നിമാരെ കൊണ്ട് എന്ത് കാര്യം, ധനത്തെ കൊണ്ട് എന്ത് കാര്യം, പുത്രന്മാരെ കൊണ്ട് എന്ത് കാര്യം, സുഖങ്ങളെ കൊണ്ട് എന്ത് കാര്യം എന്ന് വെച്ചാൽ അർത്ഥം ആരാണോ രാമനെ നേർക്ക് കാണാത്തത് അവർക്ക് വീടുകളെ കൊണ്ടും പത്നിമാരെ കൊണ്ടും ധനം കൊണ്ടും പുത്രന്മാരെ കൊണ്ടും സുഖങ്ങളെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. നമ്മുടെ എല്ലാം ജീവിതം രാമനെ കാണാത്തത് കൊണ്ട് നിഷ്പ്രയോജനമായിരിക്കുകയാണ്. ഇതാണ് സ്ത്രീകൾ വിലപിച്ച് പറയുന്നത്. ഏക സത്പുരുഷോ ലോകേ ലക്ഷ്മണ സഹ സീതയാ യോനു ഗച്ഛതി കാകുസ്ഥം രാമം പരിചരൻവനേ. സീതയാ സഹ കാകുസ്ഥം രാമം വനേ പരിചരൻ യഹ ലക്ഷ്മണ അനുഗച്ഛതി സ ഏക ഏവ ലോകേ സത്പുരുഷ. ഈ ലോകത്തിൽ ലക്ഷ്മണൻ മാത്രമാണ് സത്പുരുഷൻ. കാരണം സീതാദേവിയോടുകൂടി കാകുസ്ഥം രാമം, കകുസ്ഥനായ രാമനെ വനേ പരിചരൻ, വനത്തിൽ പരിചരണം ചെയ്യുന്നവൻ, അങ്ങനെ യാതൊരു ലക്ഷ്മണൻ രാമനെ അനുഗമിക്കുന്നുവോ ആ ലക്ഷ്മണൻ മാത്രമാണ് ലോകത്തിൽ സത്പുരുഷൻ. താത്പര്യം രാമനെ കാണാത്തതുകൊണ്ട് തീർത്തും ഭാഗ്യശൂന്യന്മാരായി തങ്ങൾ ദുഃഖിതരായി കഴിയുകയാണ്. ഇത് പറയുന്നതോടൊപ്പം സദാ രാമൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലക്ഷ്മണൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുക. ധന്യന്മാരിൽ ധന്യനാണ് ലക്ഷ്മണൻ. എന്തുകൊണ്ടെന്നാൽ രാമൻ്റെ കൂടെ ലക്ഷ്മണൻ സീതയെയും സേവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുവല്ലോ. അപകാകൃത പുണ്യാസ്ത പത്മന്യശ്ച സരാംസിച്ച് യേഷു പാസ്യതി കാകുസ്ഥോ വിഗാഹ്യ സലിലം ശുചി. യേഷു കാകുസ്ഥ വിഗാഹ്യ സലിലം പാസ്യതി. ഏത് ജലാശയങ്ങളിലാണോ രാമൻ വെള്ളം കുടിക്കുന്നത്, ഇറങ്ങി കുളിക്കുന്നത്, അങ്ങനെയുള്ള ജലാശയങ്ങൾ, ആപഗാഹ നദികൾ, പത്മിന്യശ്ച സരാംസിച്ച താമര പൊയ്കകൾ, ഇതെല്ലാം ഏറ്റവും കൃതപുണ്യാഹ പുണ്യം ചെയ്തവരാണ്. നദികളും താമരപ്പൊയ്കകളും എല്ലാം അങ്ങേയറ്റം പുണ്യം ചെയ്തവയാണ്. ഏത് നദികളും താമരപ്പൊയ്കകളും എവിടെയാണോ രാമൻ ഇറങ്ങി വെള്ളം കുടിക്കുന്നത്, കുളിക്കുന്നത്, അങ്ങനെ രാമൻ്റെ സമ്പർക്കം കൊണ്ട് രാമന് സേവ ചെയ്യുന്നത് കൊണ്ട് ഈ നദികളും ജലാശയങ്ങളും എല്ലാം അങ്ങേയറ്റം പുണ്യപ്രദങ്ങളായിരിക്കുകയാണ്. ശോഭയിഷ്യന്തി കാകുസ്ഥം അടവ്യോ രമ്യകാനനാ അപകാശ്ച മഹാനൂപാ സാനുമന്ദശ്ച പർവതാഹ. അടവ്യഹ കാടുകളും മഹാനൂപാഹ ആപഗാഹ മഹാനൂപങ്ങളോടുകൂടിയ ആപകങ്ങൾ, ആപകങ്ങൾ നദികൾ. അവിടെ നൂപം എന്ന് പറഞ്ഞാൽ ഘട്ടങ്ങളാണ്, കുളിക്കാനുള്ള കടവുകൾ. അപ്പോൾ വലിയ വലിയ കടവുകളോടുകൂടിയ, വലിയ ഘട്ടങ്ങളോടുകൂടിയ, വലിയ കടവുകളോടുകൂടിയ പുഴകൾ, അതുപോലെ പർവ്വതങ്ങൾ, ചെറിയ ചെറിയ കുന്നുകൾ, ഇതെല്ലാം രാമനെ ശോഭിപ്പിക്കുന്നു. വനത്തിൽ രാമൻ എവിടെ സഞ്ചരിക്കുന്നു ആ രാമൻ്റെ സാന്നിധ്യം കൊണ്ടെല്ലാം ശോഭിക്കുകയാണ്. ശോഭിച്ച പർവ്വതങ്ങളും നദികളും എല്ലാം രാമനെ ശോഭിപ്പിക്കുന്നു. എല്ലാത്തിനെയും രാമൻ ശോഭിപ്പിക്കുന്നു, എല്ലാം രാമനെയും ശോഭിപ്പിക്കുന്നു. കാനനം വാപി ശൈലം വാ യം രാമോനുഗമിഷ്യതി പ്രിയാതിഥിമിവ പ്രാപ്തം നൈനം ശ്യക്ഷ്യന്ത്യനർച്ചിതും. കാടാകട്ടെ പർവ്വതമാകട്ടെ
രാമനാൽ സഞ്ചരിക്കപ്പെടുന്നതാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട അതിഥി വന്നു ചേർന്നാലെന്ന പോലെ രാമനെ അർച്ചിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ആർക്കും സാധിക്കുന്നില്ല. അത് കാട്ടിലാകട്ടെ, മലയിലാകട്ടെ, എവിടെ രാമനെത്തുന്നോ അവിടെ എല്ലാവരും രാമനെ ആദരിച്ച് പൂജിക്കുന്നു. വിചിത്ര കുസുമാപീഡ ബഹുമഞ്ജരി ധാരിണ രാഘവം ദർശയിഷ്യന്തി നഗ ഭ്രമരശാലിന. വിചിത്ര കുസുമാപീഡാ ബഹുമഞ്ജരി ധാരിണ ഭ്രമരശാലിന നഗാഹ രാഘവം ദർശയിഷ്യന്തി. വളരെ വിചിത്രങ്ങളായ കുസുമാപീഡാഹ പൂമാലകൾ, പൂക്കൾ കൂട്ടിച്ചേർത്ത മാലകൾ, വിചിത്രാകൃതിയിലുള്ള പൂമാലകൾ. ബഹുമഞ്ജരി ധാരിണ പല പല മഞ്ജരി എന്ന് പറയുമ്പോൾ വീണ്ടും പൂമാല എന്നർത്ഥം പറയാം, ഇനി പൂക്കളെ കെട്ടിയിട്ടുള്ള ബൊക്ക എന്നർത്ഥം പറയാം. ആ അർത്ഥം ഇവിടെ സ്വീകരിക്കാം നേരത്തെ മാല പറഞ്ഞതുകൊണ്ട്. ഇപ്പോൾ പൂക്കളെ കൊണ്ടുള്ള നല്ല ബൊക്ക ധരിച്ചവർ. ഭ്രമരശാലിന ഭ്രമരത്തോടു കൂടിയവരായ നഗാഹ രാഘവം ദർശയിഷ്യന്തി, രാഘവന് കാഴ്ചയെ നൽകും. അപ്പോൾ ഇവിടെ നഗാഹ എന്നുള്ളതിന് പർവ്വതങ്ങളെന്നർത്ഥം എടുക്കാം, നഗാഹ എന്നുള്ളതിന് വൃക്ഷങ്ങളെന്നർത്ഥം എടുക്കാം. സഞ്ചരിക്കാത്തവ എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങളാവാം, പർവ്വതങ്ങളാവാം. അപ്പോൾ താത്പര്യം, വിചിത്രങ്ങളായിരിക്കുന്ന കുസുമങ്ങൾ, പൂക്കളോടുകൂടിയ പൂമാല ചൂടിയ മരങ്ങളും പർവ്വതങ്ങളും, പർവ്വതങ്ങളിൽ നിറയെ പൂക്കൾ വിടർന്ന് നിരനിരയായി നിൽക്കുന്നത് കാണുമ്പോൾ അത് പൂമാലയാണെന്ന് തോന്നുകയാണ്. അങ്ങനെ നിറയെ പൂമാലകളോടുകൂടിയ പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ, അതിൽ തന്നെ ഉണ്ട ഉണ്ടയായിട്ട് പൂക്കൾ കൂടി നിൽക്കുമ്പോൾ അത് മഞ്ജരിയായി കാണപ്പെടുന്നു. അതിലൊക്കെ പൂക്കൾ ഉള്ളത് കൊണ്ട് നിറയെ വണ്ടുകൾ പറന്ന് വിഹരിക്കുകയാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങളും പർവ്വതങ്ങളും രാമനെ പ്രത്യേകം കാഴ്ചയേകും, രാമനെ കാഴ്ച സമർപ്പിക്കുകയാണ് ഈ വൃക്ഷങ്ങളും പർവ്വതങ്ങളും ഒക്കെ. അകാലേ ചാപി മുഖ്യാനി പുഷ്പാണി ച ഫലാനി ച ദർശയിഷ്യന്ത്യനുക്രോശാദ് ഗിരയോ രാമമാഗതം. മലകളും പർവ്വതങ്ങൾ അകാലത്തിൽ വന്നു ചേർന്നിരിക്കുന്ന രാമനെ അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി പ്രധാനപ്പെട്ട പുഷ്പങ്ങളും പഴങ്ങളും കാഴ്ചയായി നൽകും. അപ്പോൾ അവിടെ അകാലത്തിൽ വന്നു ചേർന്ന രാമനെ, അകാലത്തിൽ വന്നു ചേർന്ന രാമനെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രാജാക്കന്മാർ ധർമ്മത്തിനനുസരിച്ച് രാജ്യം ഭരിച്ച് വളരെ ശ്രേയസ്കരമായ രീതിയിൽ ഭരണം പൂർത്തിയാക്കി, മക്കൾക്ക് അധികാരമേൽപ്പിച്ചു കൊടുത്ത് പിന്നീട് വനവാസത്തിനായിക്കൊണ്ട് കാട്ടിൽ പോകുന്നതാണ് രാജാക്കന്മാരെ സംബന്ധിച്ച് കാലത്തിലുള്ള വനയാത്ര. എന്നാൽ ഇവിടെ രാമനാകട്ടെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്ന സന്ദർഭത്തിലാണ് കാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെടുന്നത്. അതുകൊണ്ട് രാമൻ്റെ വനയാത്ര അകാലത്തിലാണ്, കാലത്തിലല്ല. അപ്പോൾ കാലത്തിലല്ലാതെ വരുന്ന രാമനെ സ്വീകരിക്കാൻ വേണ്ടി പർവ്വതങ്ങൾ, എല്ലാ പർവ്വതങ്ങളും ആഗതം രാമം അനുക്രോശാദ് ആദരവ് കൊണ്ട് മുഖ്യാനി പുഷ്പാണി ഫലാനി ച ദർശയിഷ്യന്തി, പ്രധാനപ്പെട്ട പഴങ്ങളെയും പൂക്കളെയും കാണിക്കും, രാമന് കാഴ്ച സമർപ്പിക്കും എന്നർത്ഥം. പ്രസ്രവിഷ്യന്തി തോയാനി വിമലാനി മഹീധരാഹ വിദർശയന്തോ വിവിധാൻ ഭൂയശ്ചിത്രാംശ്ച നിർജരാൻ പാദപാ പർവതാഗ്രേഷു
രമയിഷ്യന്തി രാഘവം. പർവ്വതങ്ങൾ വിവിധങ്ങളായ വിചിത്രങ്ങളായ അരുവികളെ വിദർശയന്തഹ പ്രദർശിപ്പിക്കുന്നവയായി തീരും. അപ്പോൾ പർവ്വതങ്ങളിൽ നിന്ന് ധാരാളം ചെറിയ ചെറിയ അരുവികൾ ഉദ്ഭവിച്ചൊഴുകും. ഈ അരുവികളെ രാമന് കാഴ്ചയായി സമർപ്പിക്കുകയാണ് പർവ്വതങ്ങൾ. വിമലാനി തോയാനി പ്രസ്രവിഷ്യന്തി, പർവ്വതങ്ങൾ പരിശുദ്ധമായ ജലരാശിയെ പ്രവഹിപ്പിക്കും. പാദപാഹ രാഘവം പർവ്വതാഗ്രേഷു രമയിഷ്യന്തി, പർവ്വതങ്ങൾക്ക് മുകളിൽ കാറ്റത്താടി ഉലയുന്ന വൃക്ഷങ്ങൾ രാമനെ അത്യധികം ആനന്ദിപ്പിക്കും. അപ്പോൾ നല്ല പർവ്വതങ്ങൾക്ക് മുകളിൽ ആടിയുലയുന്ന വൃക്ഷങ്ങളെ മനോഹരങ്ങളായ പൂക്കളോടുകൂടി കണ്ടാൽ ആർക്കാണ് സന്തോഷം വരാത്തത്? ഇപ്രകാരമുള്ള വൃക്ഷങ്ങൾ രാമനെ ആനന്ദിപ്പിക്കും. യത്ര രാമോ ഭയം നാത്ര നാസ്തി തത്ര പരാഭവ സഹി ശൂരോ മഹാബാഹു പുത്രോ ദശരഥസ്യ ച. എവിടെയാണോ രാമൻ നിവസിക്കുന്നത് അവിടെ ഒരിക്കലും ഭയമോ കീഴ്പ്പെടലോ ഉണ്ടാവില്ല. അവിടെ ഭയമോ കീഴ്പ്പെടലോ ഉണ്ടാവില്ല. ദശരഥൻ്റെ മകനായ മഹാബാഹുവായ രാമൻ അങ്ങേയറ്റം ശൂരനാണ്. ദശരഥൻ്റെ മകനായ മഹാബാഹുവായ രാമൻ അങ്ങേയറ്റം ശൂരനാണ്. അതുകൊണ്ട് രാമൻ ഉള്ളിടത്ത് പരാജയമുണ്ടാവില്ല, ഭയമുണ്ടാവില്ല. അത്ര വലിയ ശൂരനായതുകൊണ്ട് അവിടെ ഒരു ഭയത്തിന് സ്ഥാനമില്ല എന്നർത്ഥം. പുരാഭവതിനോ ദൂരാത് അനുഗച്ഛാമ രാഘവം പാദഛായാസുഖോദർക്ക താദൃശസ്യ മഹാത്മനഃ സഹി നാഥോ ജനസ്യാസ്യ സഗതി സപരായണം നഹ. ദൂരാത് പുരാഭവതി രാഘവം അനുഗച്ഛാമ, നമ്മളെ വിട്ട് നമ്മളെ ഉപേക്ഷിച്ച് രാമൻ ദൂരെ എത്തുന്നതിന് മുമ്പായി നമുക്ക് രാമനെ പിന്തുടരാം. ഇപ്പോൾ അയോധ്യയിൽ പുരുഷന്മാരെല്ലാം തിരിച്ചു വന്നു. അത്യന്ത ദേഷ്യത്തോടുകൂടി സ്ത്രീകളെല്ലാവരും പറയുകയാണ്, രാമനെ കൂടാതെ നിങ്ങൾ എന്തിന് തിരിച്ചു വന്നു? ആ സ്ത്രീകൾ പരസ്പരം പറയുകയാണ്, രാമൻ ദൂരെ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് രാമനെ പിന്തുടരാം. പാദഛായാസുഖോദർക്ക താദൃശസ്യ മഹാത്മനഃ സഹി നാഥോജനസ്യസ്യ സഗതി സപരായണം. അപ്രകാരമുള്ള താദൃശസ്യ മഹാത്മാനഃ, മഹാത്മനഃ അപ്രകാരമുള്ള മഹാത്മാവിൻ്റെ പാദഛായ സുഖോദർക്ക അസ്യ. പാദഛായ കാൽക്കീഴ് അതൊന്നു തന്നെ എല്ലാവർക്കും സുഖം നൽകുന്നതാണ്. മഹാത്മാവായ രാമൻ്റെ പാദം എല്ലാവർക്കും ആനന്ദത്തെ നൽകുന്നതാണ്. ഈ ജനത്തിൻ്റെ മുഴുവൻ നാഥൻ അവിടെ നിന്നാണ്, എല്ലാവർക്കും ഗതി അവിടെ നിന്നാണ്, എല്ലാവർക്കും പരമമായ ആശ്രയസ്ഥാനം അവിടെ നിന്നാണ്. ഇത് മനസ്സിലാക്കി വയം പരിചരിഷ്യാമ സീതാം യൂയം തു രാഘവം ഇതി പൗരസ്ത്രീയോ ഭർതൃൻ ദുഃഖാർത്ത തദ് അഭ്രുവൻ. ഞങ്ങൾ പോയി സീതയെ പരിചരിക്കാം, നിങ്ങൾ പോയി രാമനെ പരിചരിക്കൂ. ഇപ്രകാരം പൗരസ്ത്രീകളെല്ലാം ദുഃഖാർത്തരായി, അങ്ങേയറ്റം ദുഃഖത്തോടുകൂടി ഭർത്താക്കന്മാരോട് പറഞ്ഞു, ഞങ്ങൾ സീതയെ പരിചരിക്കാം, നിങ്ങൾ പോയി രാമനെ പരിചരിക്കൂ. നമുക്ക് സന്തോഷമായി സീതാരാമന്മാരെ പരിചരിച്ചുകൊണ്ട് കാട്ടിൽ കഴിയാം. യുഷ്മാക്കം രാഘവോരണ്യേ യോഗക്ഷേമം വിധാസ്യതി സീതാ നാരീ ജനസ്യാസ്യ യോഗക്ഷേമം കരിഷ്യതി. യാതൊരു സംശയവുമില്ല, ശ്രീരാമൻ കാട്ടിൽ വെച്ച് നിങ്ങൾക്കെല്ലാവർക്കും യോഗക്ഷേമം ചെയ്യും. സീതയാകട്ടെ സ്ത്രീജനങ്ങൾക്കെല്ലാം യോഗക്ഷേമം ചെയ്യും. ഇവിടെ യോഗക്ഷേമം എന്ന് പറയുമ്പോൾ
യോഗം ഇല്ലാത്തതിനെ ലഭിക്കുന്നതാണ് യോഗം, ലഭിച്ചതിനെ സംരക്ഷിക്കുന്നതാണ് ക്ഷേമം. അപ്പോൾ യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ ധനസമ്പത്തികളൊക്കെ വന്നു ചേരുക, പോരാ, അവ നിലനിർത്തപ്പെടുക. അപ്പോൾ ധനസമ്പത്തികൾ വന്നു ചേരുകയും അവ നിലനിർത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് യോഗക്ഷേമം. നമ്മുടെ യോഗക്ഷേമം സീത വഹിച്ചുകൊള്ളും, നിങ്ങളുടെ പുരുഷന്മാരുടെ യോഗക്ഷേമം രാമൻ വഹിച്ചുകൊള്ളും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാട്ടിലേക്ക് പോകാം. രാമൻ കൂടുതൽ ദൂരെയാവുന്നതിന് മുമ്പ് നമുക്ക് കാട്ടിലേക്ക് പുറപ്പെടാമെന്നാണ് രാജസ്ത്രീകളെല്ലാവരും പറയുന്നത്. കോന്വനേന പ്രതീതേന സോത്കണ്ഠിതരജനേന ച സംപ്രീയേതാം മനോജ്ഞേന വാസേന ഹൃദചേതസ. അപ്രതീതേന സോത്കണ്ഠിതജനേന അമനോജ്ഞേന ഹൃദയചേതസ അനേന വാസേന കിംനു സംപ്രീയതേ. അപ്രതീതേന സോത്കണ്ഠിതജനേന അമനോജ്ഞേന ഹൃദചേതസാച്ച അനേന വാസേന കിംനു സംപ്രീയതേ. തീർത്തും മനസ്സിന് സന്തോഷത്തെ ഉണ്ടാക്കാത്ത, എല്ലാവർക്കും ഉത്കണ്ഠയെ നൽകുന്ന, സന്തോഷത്തെ നൽകാത്ത, അതേസമയത്ത് ഉത്കണ്ഠയെ നൽകുന്ന, തീർത്തും മനോജ്ഞമല്ലാത്ത ഹൃദചേതസാച്ച മനസ്സിനെ ഹരിക്കുന്നതായ, നശിപ്പിക്കുന്നതായ അനേന വാസേന ഈ വാസം കൊണ്ട് കഹനു സംപ്രീയതേ, ആർക്ക് സന്തോഷമുണ്ടാവും? രാമനെ കൂടാതെ നമ്മുടെ ഇവിടുത്തെ ജീവിതം ഒരു സുഖവുമില്ലാത്തതാണ്. കാരണം അപ്രീതമാണ്, ഉത്കണ്ഠയോടുകൂടിയതാണ്, അമനോജ്ഞമാണ്. അങ്ങനെയുള്ള നമ്മുടെ വാസം, ഈ അയോധ്യയിലുള്ള ഇപ്പോഴത്തെ രാമനില്ലാത്ത അയോധ്യയിലെ താമസം ഒരു പ്രകാരത്തിലും സന്തോഷത്തെ, സുഖത്തെ തരുന്നില്ല. കൈകേയ്യായതി ചേദ്രാജ്യം സ്യാദധർമ്മ്യമനാഥവത് നഹി നോ ജീവിതേനാർത്ഥ കുതഃ പുത്രൈ കുതോ ധനൈഹി. കൈകേയിയുടേതായി രാജ്യം എങ്കിൽ അനാഥവത് സ്യാദ്, അധർമ്മം സ്യാദ്, ജീവിതേന അർത്ഥഹാന പുത്രൈഹി കുതഃ ധനൈഹി കുതഃ. ഈ രാജ്യം കൈകേയിയുടേതാവുന്നതോടുകൂടെ ധർമ്മവ്യവസ്ഥ ആകെ താറുമാറാകും, രാജ്യത്ത് നല്ല നാഥനില്ലാതാകും, ജീവിച്ചിട്ട് തന്നെ പ്രയോജനമില്ലാതി ആവും. അങ്ങനെ ഇരിക്കെ നമുക്ക് മക്കളെ കൊണ്ട് എന്ത് കാര്യം, ധനത്തെ കൊണ്ട് എന്ത് കാര്യം? രാമനില്ലാത്ത അയോധ്യയിൽ ഒരു പ്രയോജനവും നമുക്കില്ല. അതുകൊണ്ട് ദുഃഖകരമായ ഈ അയോധ്യയെ ഒഴിവാക്കി നമുക്ക് രാമൻ്റെ അരികിലേക്ക് പോകാം എന്ന് സ്ത്രീകളെല്ലാം പറയുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ.